ഗൈസ്, അങ്ങനെ നമ്മൾ കന്യാകുമാരി എത്തി. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വൈകിട്ട് എല്ലാവരും ഫ്രഷായി. ഇപ്പോൾ നമ്മൾ കന്യാകുമാരി അമ്പലത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇറങ്ങാൻ ടൈമായപ്പോഴത്തേനും മഴ തുടങ്ങി. അങ്ങനെ നമുക്കൊരു ഓട്ടോ കിട്ടി. നമ്മൾ ഓട്ടോയിൽ കയറി ഇപ്പോൾ അമ്പലത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് പേര് പുറകെ വരുന്നുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് സ്ലോയിലാണ് അമ്പലത്തിൽ കയറാൻ വേണ്ടി നിന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് കയറാൻ നിൽക്കുന്ന ടൈമിലാണ് അമ്പലത്തിലെ ദേവിയെ പുറത്തോട്ട് നാട് ചുറ്റിക്കാൻ വേണ്ടിയിട്ട് 10 ദിവസം കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ചെന്ന ആ ഒരു ടൈമിലാണ് ദേവിയെ പുറത്തോട്ട് കൊണ്ടുവന്നത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അവിടെയും 10 ദിവസത്തെ ഉത്സവമാണ്. പക്ഷെ നമ്മൾ 8-ാം ഉത്സവത്തിൻ്റെ അന്നാണല്ലോ ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ അകത്ത് അമ്പലത്തിനകത്തൊക്കെ കയറി തൊഴുതു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്കാളും കുറേ വ്യത്യാസങ്ങളൊക്കെ ഇവിടുത്തെ ഉത്സവത്തിനുണ്ട്. അത് ഇനി വരുന്ന വീഡിയോസിൽ കാണാം. പിന്നെ അങ്ങനെ അതിനുശേഷം നമ്മൾ അമ്പലത്തിനകത്ത് കയറി തൊഴാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിനകത്ത് എല്ലാവരും കയറി. നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയ ആ ഒരു വട്ടിയിലുള്ള ആ പഴവും താമരപ്പൂവും തേങ്ങയും ചന്ദനത്തിരിയും അവിടുത്തെ ദേവിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നവരെല്ലാവരും അതാണ് അവിടെ കൂടുതലും കൊടുക്കുന്നത്. അങ്ങനെ ഞാനും ഒരെണ്ണം അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴുത്. അമ്പലത്തിൽ ആ ഒരു ചുറ്റുപാടാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ തൊഴുത്. എല്ലാവരെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് പേര് തൊഴാൻ കയറിയിട്ട് വരുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എല്ലാവരും തൊഴുത് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അമ്പലത്തിൻ്റെ ആ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നല്ല കാണാനൊരു പ്രത്യേകൊരു ഭംഗിയാണ്. ഒരു പ്രത്യേകം എന്താ, നമുക്കൊരു ഒരു എനർജിയാണ്, ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു അമ്പലമായിട്ടാണ് എനിക്ക് കൂടുതലും തോന്നിയത്. പിന്നെ ആ ഒരു ടൈമിൽ ആ മഴയും അതൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ആ മഴയത്ത് അമ്പലത്തിൽ തൊഴാൻ പറ്റിയതും അങ്ങനെ കുറേ നല്ല നല്ല അനുഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഇപ്പോൾ കന്യാകുമാരി ബീച്ച് എന്ന് പറയുന്നത് ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. മഴയുള്ള കാരണം കൂടുതലും നിൽക്കണ്ട എന്ന് കരുതിയിട്ടാണ് പോയത്. പിന്നെ അത്യാവശ്യം അവിടെ തിരക്കും കുറേ ആൾക്കാരുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ആ ഒരു മഴയുണ്ടായിട്ട് പോലും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വാതിൽ എന്ന് പറയുന്നത് വർഷത്തിൽ 2 തവണ മാത്രമേ ഓപ്പൺ ചെയ്യത്തുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു ഗേറ്റ് ഇവിടെയാണ് ദേവിയെ ആറാട്ട് സമയത്ത് കുളിപ്പിക്കാൻ കൊണ്ടുവരുന്നതും. ഈ വാതിൽ തുറക്കുമ്പോഴാണ് അമ്പലത്തിൽ ദേവിയുടെ മൂക്കുത്തി നല്ല രീതിയിൽ തിളങ്ങുന്നതായിട്ട് കാണുന്നതും എന്നാണ് അവിടുത്തെ ഐതിഹ്യം. പിന്നെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഒന്ന് ചുമ്മാ ജസ്റ്റ് കയറി ഫാൻസി ഐറ്റംസ് എന്തൊക്കെയോ വലിയ അമ്മച്ചിമാരെല്ലാവരും കയറി ഓരോ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ കയറി. ഞങ്ങൾ അവിടെ പുറത്ത് വായി നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇതിനോടൊന്നും എന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉണ്ട് എങ്കിൽ നമ്മൾ വാങ്ങത്തില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ അമ്മ എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു. മാമിയും കുഞ്ഞമ്മ അവരൊക്കെ എന്തൊക്കെയോ ജസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ദേവൂന് ഒരു ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് കയറി. അങ്ങനെ ദേവൂന് ഒരു ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ടും മഴ അങ്ങോട്ടൊരു കുറവില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ കൊച്ചച്ഛൻ്റെ കടയിൽ വന്നു. അവർക്ക് അവിടെ ഒരു ഷോപ്പുണ്ട്. അങ്ങനെ നമ്മൾ കടയിൽ വന്നിട്ട് എല്ലാവരും ഓരോ കുൽഫിയൊക്കെ കഴിച്ചു. അങ്ങനെ മഴ തോരുന്നത് വരെയും ഞങ്ങൾ അവിടുത്തെ ഷോപ്പിലിരിക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്താണ് ദേവി നാട് ചുറ്റാൻ ഇറങ്ങുമല്ലോ. അപ്പോൾ ദേവി കടയുടെ ഫ്രണ്ടിൽ വന്നു. ആ ടൈമിൽ റോഡ് സൈഡാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞമ്മയുടെ മോൻ അപ്പുണ്ട്. അപ്പോൾ അവൻ അവിടെയുള്ള എല്ലാ ഷോപ്പിലുള്ള ആൾക്കാരും ഈ നേർച്ചയായിട്ട് ഒരു താലത്തിൽ കുറേ സംഭവങ്ങൾ കൊണ്ട് ചെല്ലും ദേവിക്ക് പൂജിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവനും ഒരു താലത്തിൽ പഴവും തേങ്ങ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ട് ദേവിയെ കൊണ്ടുവന്നപ്പോൾ പൂജിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നേർച്ചയായിട്ട് അവർ ആ സംഭവങ്ങൾ തന്നെ പൂജിച്ച് നമുക്ക് തിരിച്ചു തരും. അങ്ങനെ അവൻ അതും കൊണ്ട് ദേവിയുടെ അടുത്ത് പോയിട്ട് ആ നേർച്ചയെല്ലാം നമുക്ക് കർപ്പൂരം ഉഴിഞ്ഞ് കൊണ്ടു തന്നു. അങ്ങനെ നമ്മളതെല്ലാം എല്ലാവരും തൊഴുതിട്ട്
അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ദേവി ഇപ്പോൾ കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ മഴ തോരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. വീട്ടിലോട്ട് പോകാൻ നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. എല്ലാവർക്കും എല്ലാരും കേട്ടു ഗൈസ്, ഞങ്ങൾ എല്ലാരും കിടക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ദേവന ഉറങ്ങി കഴിഞ്ഞു, അമ്മ നിറയെ കിടക്കുന്നു, അജി ഇവിടെ നിന്ന് ലവറിന് മെസ്സേജ് അയക്കുന്നു. ഇവിടെ ഉണ്ട് ഗൈസ്, ഞാൻ എല്ലാരും ഇവിടെ കിടക്കുന്നു. മാമി കിടക്കുന്നു, മാമി അവിടെ പട്ടി കിടന്നു. ഓക്കെ, അങ്ങനെ ആരും കാണാതെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വന്ന് കേക്കൊക്കെ എടുത്ത് കേക്ക് ബോക്സിൽ നിന്ന് അൺബോക്സ് ചെയ്യുവാണ്. അങ്ങനെ ആരും കാണുന്നില്ല, പക്ഷേ എല്ലാവർക്കും അറിയായിരുന്നു ഒരു കേക്ക് ഫ്രിഡ്ജിലുണ്ടെന്ന്. ഞാനും അപ്പുവായിട്ടാണ് പോയി കേക്ക് വാങ്ങിയത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് അപ്പുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ കേക്ക് മേടിക്കാൻ എന്നെ വിളിച്ചുകൊണ്ട് പോയത്. ആ കേക്ക് ഇവിടെ വെച്ചിരിക്കും. അങ്ങനെ കൊച്ചച്ഛൻ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്യുവാണ്. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് അവിടെ നിന്നു. പക്ഷെ ആ ഒരു ടൈമിൽ അപ്പു ഇല്ലായിരുന്നു, അപ്പു ഷോപ്പിൽ നിൽക്കുവാണ്, അവൻ കാണത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരോടും അങ്ങ് കേക്ക് കട്ട് ചെയ്ത് അങ്ങനെ എല്ലാവരും കൊച്ചച്ഛന് കേക്ക് വായിലൊക്കെ വെച്ച് കൊടുക്കുവാണ്. അതിനിടയ്ക്ക് അജി നിന്ന് ഓരോരോ തങ്കടിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചിട്ട് ഓരോരുത്തർക്കും കട്ട് ചെയ്ത് കൊടുക്കുവാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വായിലൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ കേക്ക് കഴിക്കുന്നവർ ഓരോ കോമഡികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാവരും പൊട്ടിച്ചിരിച്ചുകൊണ്ടേയിരിക്കുവാണ്. അതിനിടയ്ക്ക് ഞാനും ഓരോ പീസ് കഴിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അജി ഓരോ കോമഡികൾ പറഞ്ഞ് ചിരിക്കും. അങ്ങനെ ഒരു പീസ് കേക്ക് കൊച്ചച്ഛൻ കൊണ്ടുവന്ന് ജഗ്ഗുവിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.